നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ചെറിയ ഒരു ഗാർഡൻ ടൂർ വീഡിയോ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. വലിയ ഗാർഡൻ ഒന്നുമല്ല, എന്നാലും കുറച്ച് ചെടികളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ചെറിയ ഒരു ഗാർഡൻ ടൂർ വീഡിയോ ആണ്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്ലാന്റ്. ഈ ഒരു ചെടിയുടെ പേര് അഡീനിയ എന്നാണ്. ഈ ഒരു ചെടിയെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ, ഇതിൻ്റെ പൂക്കളാണ് മെയിൻ ഹൈലൈറ്റ്. ഒരുപാട് ദിവസം ഇതിൻ്റെ പൂക്കളിങ്ങനെ നിൽക്കും, ഭയങ്കര ഭംഗിയാണ് പൂക്കളൊക്കെ കാണാനായിട്ട്. പിന്നെ ഈ ഒരു ചെടിയുടെ വിത്ത് അപ്പൂപ്പൻ താടി പോലെ ഇങ്ങനെ പാറി പറന്നിങ്ങനെ നടക്കും. എനിക്ക് തോന്നുന്നു കടയിലൊക്കെ അത്യാവശ്യം വിലയുള്ള ചെടിയാണിത്. പിന്നെ ഈ ഒരു ചെടി നമ്മൾ നട്ടതല്ല, താനെ വിത്ത് മുളച്ച് അങ്ങനെ പൊടിച്ച് പൂത്ത് നിൽക്കുന്നതാണ്. പിന്നെ നല്ല ഭംഗിയുണ്ട്, പിന്നെ വെട്ടിക്കളയും ചെയ്തില്ല. ഈ ഒരു ചെടിയുടെ പേര് എനിക്കറിയത്തില്ല, പക്ഷെ കാണാൻ ഭയങ്കര ഭംഗിയാണ്. പിന്നെ ഈ ഒരു ചെടി ഒരു കണിക്കൊന്ന ഇങ്ങനെ പൂത്ത് നിൽക്കുന്ന കണക്കിനായിരിക്കും നിൽക്കുന്നത്. ഭയങ്കര ഭംഗിയാണ് നിറയെ ഇങ്ങനെ പൂത്ത് നിൽക്കുന്ന കാണാൻ. നമുക്കിതിങ്ങനെ പന്തലായിട്ടൊക്കെ ഇങ്ങനെ നിർത്തിക്കഴിഞ്ഞാൽ നിറയെ പൂ വരുമ്പോൾ ഭയങ്കര ഭംഗിയായിരിക്കും. പൂ വരുമ്പോൾ ഫുൾ, ഈ ഒരു ചെടി ഫുള്ള് പൂക്കളായിരിക്കും. പിന്നെ നിറയെ കിളികളും ഒക്കെ ഈ ഒരു പൂവിൻ്റെ തേന് കുടിക്കാനായിട്ട് എന്നും വീട്ടിൽ വരും. ഈ ഒരു ചെടിയും ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട്. ഇത് നമുക്കിങ്ങനെ ആർച്ച് പോലെയൊക്കെ ഇങ്ങനെ കെട്ടി നിർത്താനായിട്ട് പറ്റും. ഈ ഒരു ചെടി പല കളറുണ്ട്. ഈ പൂ ഈ കളറ് മാത്രമല്ല, റെഡ് കളറുണ്ട്, വൈറ്റ് കളറുണ്ട്, ഒരു പിങ്ക് കളറുണ്ട്, അങ്ങനെ കുറേ കളറുണ്ട്. പിന്നെ ഈ ഒരു പ്ലാന്റിനെ പറ്റി പറയുകയാണെങ്കിൽ, ഇതൊരു വാട്ടർ പ്ലാന്റാണ്. ഇതിന് 24 മണിക്കൂറും വെള്ളം വേണം. വെള്ളമില്ലെങ്കിൽ ഈ ചെടി ഇല്ല. ഇത് ഈ ഒരു ചെടിയുടെ കുഞ്ഞ് തൈകളാണ്. ഇതിൻ്റെ ഇലയിൽ നിന്നിട്ടാണ് ഈ ഒരു ഇങ്ങനെ തൈകളൊക്കെ ഉണ്ടാകുന്നത്. അങ്ങനെ കുറേ തൈകളിങ്ങനെ നമ്മൾ പൊടിപ്പിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ബേസിനകത്ത് എല്ലാ മീനുകളുണ്ട്. പൊന്മാനൊന്നും കൊത്തിക്കൊണ്ട് പോകാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ പായലിട്ട് മീൻ വളർത്തുന്നത്. ഈ ഒരു ചെടിയുടെ പേര് എനിക്ക് തോന്നണു, എൻ്റെ ഊഹം ശരിയാണെങ്കിൽ സ്നേക്ക് പ്ലാന്റ് എന്ന് തോന്നണു. ഉറപ്പില്ല, സ്നേക്ക് പ്ലാന്റ് എന്നാണ് തോന്നുന്നത് ഈ ഒരു ചെടി. പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ മണി പ്ലാന്റ് നട്ടിട്ടുണ്ട്. പിന്നെ ഈ ഒരു ചെടി എല്ലാവർക്കും അറിയായിരിക്കും, ഇത് പൂ വരുമ്പോൾ ഒരുപാട് പൂക്കളായിരിക്കും. ഇപ്പോൾ പിന്നെ 2 ദിവസം കൊണ്ട് നല്ല മഴയാണ്. മഴ സമയമൊക്കെ ആകുമ്പോൾ ഇതിൻ്റെ പൂക്കളൊക്കെ കുറയും. നല്ല വെയിൽ വരുന്ന സമയത്ത് നിറയെ പൂക്കളായിരിക്കും. ഇത് വേറെ ഒരു ഇലച്ചെടിയാണ്, പൂക്കളൊന്നും അങ്ങനെ വരാറില്ല. ഈ ഒരു ചെടിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇതിൻ്റെ പേരെനിക്കറിയില്ല, പക്ഷേ നമ്മുടെ വീട്ടിലെന്തെങ്കിലും ഫംഗ്ഷനൊക്കെ വരുന്ന സമയത്ത് നമ്മൾ വീടൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഇലകൾ നമ്മൾ എടുക്കാറുണ്ട്. ഇലകളൊക്കെ എടുത്തിട്ട് നമ്മുടേതായ രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഡെക്കറേറ്റ് ചെയ്യും. ഈ ഒരു ചെടി അതുപോലെ തന്നെയാണ്, പേരറിയില്ല, പക്ഷെ നമ്മൾ ഡെക്കറേഷൻ വർക്കിന് വേണ്ടിയിട്ട് ഈ ചെടികൾ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഇത് ഒരു റംബൂട്ടാൻ ചെടിയാണ്. നല്ല വലുതാവുകയും ചെയ്തില്ല, നല്ല ചെറുതുമല്ല, ഒരു മീഡിയം. പിന്നെ ഈ ഒരു ചെടി എന്ന് പറയുന്നത്, ഇത് ആപ്പിൾ ജെറി എന്നൊക്കെ പറഞ്ഞ് വലിയ മരമായി നിറയെ ജെറി വരുന്ന ഒരു മരമുണ്ട്, ആപ്പിൾ ജെറി എന്ന് പറയും. അതിൻ്റെ ആ മരമല്ല ഇത്, അതിൻ്റെ ഒരു കുഞ്ഞ് ഒരു ബോൺസായി എന്ന് പറയാൻ പറ്റുമോ എന്നറിയില്ല, ഒരു അതിൻ്റെ ഒരു കുഞ്ഞൊരു വെർഷൻ. പക്ഷെ ഇതിങ്ങനെ കുട്ടിച്ചെടിയായിട്ട്, വലിയ മരമാവില്ല, കുട്ടിച്ചെടിയായിട്ട് ഇങ്ങനെ നിൽക്കും. നിറയെ പൂക്കളൊക്കെ വന്ന് ഇതിൽ കുഞ്ഞ് പഴങ്ങളും വരും. പക്ഷെ പഴങ്ങളൊന്നും അങ്ങനെ വലിയ ടേസ്റ്റൊന്നുമില്ല, അല്ല, പക്ഷെ കാണാൻ ഭയങ്കര ഭംഗിയാണ് ഇങ്ങനെ കുറ്റിച്ചെടിയായിട്ട് ഇങ്ങനെ നിറയെ പൂക്കളും കായ്കളുമായിട്ട് ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ. ഈ ഒരു ചെടിയും കാണാൻ ഭയങ്കര ഭംഗിയാണ്.
ഇതിൻ്റെ ഇലകളെല്ലാം കൂടെ ചേർന്ന് ഒരു പൂവിൻ്റെ ഷേപ്പിലാണ് ഇലകളെല്ലാം കൂടെ ചേർന്ന് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ കാണാൻ ഭയങ്കര ഭംഗിയാണ്. പിന്നെ ഇതാണെങ്കിൽ മണി പ്ലാന്റ് ആണ്. ഇങ്ങനത്തെ മണി പ്ലാന്റുകൾ ഒരുപാടുണ്ടായിരുന്നു, പക്ഷെ കുറേയൊക്കെ എലി ഒക്കെ എലിയാണോ പെരിച്ചാഴിയാണോ എന്താണെന്നറിയില്ല, രാത്രി വന്ന് നശിപ്പിച്ചിട്ടിട്ട് പോവും. പിന്നെ നമ്മൾ ഒന്നേന്നെടുത്ത് നട്ട് വയ്ക്കും. അങ്ങനെ അങ്ങനെ പൊടിപ്പിച്ചെടുത്തതാണ് ഈ ചെടി. പിന്നെ ഇവിടെ കാണുന്ന മിക്ക ചെടികളും എല്ലാം എന്തെങ്കിലുമൊക്കെ നശിപ്പിച്ചിട്ടിരിക്കും. ഈ ഒരു ചെടി അതുപോലെ തന്നെ, ഈ ഒരു ചെടിയുടെ ഇലകൾ ബട്ടർഫ്ലൈയുടെ വിങ്സിൻ്റെ ആ ഒരു ഷേപ്പിലാണ് ഇതിൻ്റെ ഇലകൾ കാണുന്നത്. ഈ ഒരു ചെടികളുടെ ഒന്നും പേരുകളൊന്നും എനിക്കറിയില്ല, ചില ചെടികളുടെ മാത്രമേ പേരുകൾ അറിയത്തുള്ളൂ. പിന്നെ ഈ ഒരു ചെടി നോക്കുകയാണെങ്കിൽ ഇത് നമുക്ക് നമ്മുടെ വീടിൻ്റെ താഴെ വയലുണ്ട്, അപ്പോൾ ആ ഒരു വയലിൽ നിന്ന് നമ്മൾ എടുത്തിട്ട് വന്ന് നട്ട് വെച്ചതാണ്. പിന്നെ ഇതാ കാണുന്ന ഈ ചെടിയുടെ പേര് എലിഫൻ്റ് ഇയർ എന്നാണ് എനിക്ക് തോന്നുന്നു. ഈ ഒരു ഇലയുടെ ഷേപ്പ് വന്നിട്ട് ആനയുടെ ചെവിയുടെ ഒരു ഷേപ്പാണ്, സോ അതുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു പേര് ആ ഒരു ചെടിക്ക് വന്നത്. പിന്നെ ഈ ഒരു ചെടി നമ്മൾ ചീരയൊക്കെ തോരൻ വയ്ക്കും പോലെ തോരൻ വയ്ക്കാനായിട്ട് ഉപയോഗിക്കാറുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഈ ഒരു ചെടിയുടെ പേര് ഗാർലിക് വൈൻ എന്നാണ്. ഈ ഒരു ചെടിക്ക് ഈ ഒരു പേര് വരാൻ കാര്യം ഇതിൻ്റെ പൂക്കൾക്ക് വെളുത്തുള്ളിയുടെ ഒരു സ്മെല്ലാണ്, അതുകൊണ്ടായിരിക്കാം ആ ഒരു പേര് വരാൻ കാര്യം. പിന്നെ ഇത് മുന്നേ വലിയ നല്ല പടർന്ന് നിറയെ പൂക്കളായിട്ടൊക്കെ നിന്നതാണ്. പിന്നെ എലി വന്ന് എല്ലാം നശിപ്പിച്ചിട്ട്, എലിയാണോ പെരിച്ചാഴിയാണോ എന്നറിയില്ല, ഫുള്ള് നശിപ്പിച്ചിട്ട് പിന്നെ നമ്മൾ ഒന്നേന്ന് നട്ടെടുത്തതാണ്. ഇതും ഏകദേശം നമ്മുടെ പന മരത്തോടൊക്കെ സാമ്യം വരുന്ന ഒരു ചെടിയാണ്. ഇതിൻ്റെ താഴെ ഫുള്ള് ടർട്ടിൽ വൈനാണ് നട്ടുവിട്ടിരിക്കുന്നത്. ഈ ചെടികളൊക്കെ മുന്നേ വീട്ടിൽ ഒരുപാടുണ്ടായിരുന്നു, പിന്നെ അതിനുശേഷം ഇത് ഒരുപാട് പൂക്കളൊക്കെ വന്നതിന് ശേഷം ഫുള്ള് പട്ടുപോകും. പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ മഴയൊക്കെ പെയ്യുന്ന സമയത്ത് വിത്ത് കിടന്ന് അങ്ങനെ പൊടിച്ചു വരുന്നതാണ്, അങ്ങനെ പൊടിച്ചു വരുന്ന ചെടികളാണ്. ഈ ഒരു ചെടിയുടെ പേര് പെന്നി വർട്ട് എന്നാണ്. ഇത് നമുക്ക് മണ്ണിൽ നടാം, അതുപോലെ തന്നെ വെള്ളത്തിലും ഇട്ട് വെച്ചു കഴിഞ്ഞാൽ അങ്ങനെ വേറെ അങ്ങനെ ചീത്തയെ പോകത്തൊന്നുമില്ല. പിന്നെ ഇത് വേറെ ഒരു നല്ല ഭംഗിയുള്ളൊരു ചെടിയാണ്. ഇത് ഫുള്ള് ഇലകളാണ്, പൂക്കളൊന്നും അങ്ങനെ ഉണ്ടാവത്തില്ല. ഇത് നമുക്ക് തറയിലും ഇങ്ങനെ നട്ടുവിടാം, അതുപോലെ തന്നെ നമുക്കിത് ഹാങ്ങിങ് ആയിട്ട് നിർത്തിക്കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. പിന്നെ ഈ ഒരു ചെടി നമുക്ക് വയലിൻ്റെ കരയിൽ നിന്ന് കിട്ടിയതാണ്. വയലിൽ ഒരു ദിവസം പോയ സമയത്ത് നിറയെ ഈ ഒരു ചെടി പൊടിച്ചു കിടക്കുന്നു. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് എടുത്തിട്ട് വന്ന് നമ്മളങ്ങനെ നട്ട് അങ്ങനെ ഒരുപാടാക്കി എടുത്തതാണ്. ഇത് വേറൊരു മണി പ്ലാന്റ് ആണ്. ഇതെല്ലാം പലതരം ഹാങ്ങിങ്സ് ആണ്. ഇതൊക്കെ ഇത് തനിയെ പൊടിച്ച് വന്നതാണ്. ഇത് നമുക്ക് ഹാങ്ങിങ് പോട്ടിലാക്കി ഹാങ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. അതുപോലെ തന്നെ ഇതും ഒരു ടൈപ്പ് ഹാങ്ങിങ് പ്ലാന്റ് ആണ്. ഈ ഒരു ചെടി ഫസ്റ്റ് കണ്ട സമയത്ത് ഞാൻ കരുതിയത് ഈ ഒരു ചെടിയുടെ ഇലയിൽ എന്തോ പുഴുക്കളോ അല്ലെങ്കിൽ വിട്ടിലോ എന്തോ തിന്ന് നാശാക്കി വെച്ചിരിക്കുകയാണെന്നാണ് ഞാൻ കരുതിയത്. പിന്നെയാണ് മനസ്സിലായത് ഇത് ഫാഷനാണ്, ഈ ചെടി ഇങ്ങനെയാണ് കാണുന്നത്. ഈ ഒരു ചെടികളെല്ലാം തന്നെ ഒരു വശത്തായിട്ട് മുഴുവൻ നട്ട് ക്രോപ്പ് ചെയ്ത് നിർത്തിക്കഴിഞ്ഞാൽ നല്ല ബുഷിയായിട്ട് ഇങ്ങനെ നിൽക്കും. പിന്നെ ഈ ഒരു ചെടി നമുക്ക് നല്ല വലിയ മരമായിട്ട് നിൽക്കും. അതുപോലെ തന്നെ നമുക്കിത് കട്ട് ചെയ്ത് കുഞ്ഞ് കുഞ്ഞൻ ചെടികളായിട്ട് നമുക്ക് നടാം. അപ്പോൾ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ വീഡിയോ.